മോൺസ്റ്റർ ഒരു ആവറേജ് പടം എന്ന് മാത്രം വിശേഷിപ്പിക്കാവുന്ന സിനിമ. പുലിമുരുകൻ എന്ന ഫിലിമൊക്കെ കണ്ടിട്ട് ആ ഒരു എക്സ്പെക്റ്റേഷനിൽ നമ്മൾ തിയേറ്ററിൽ കയറിയാൽ നമുക്ക് നിരാശയായിരിക്കും ഫലം. പുലിമുരുകനും മോൺസ്റ്ററും ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റുന്ന സിനിമയാണെന്നല്ല, പക്ഷേ എന്നാലും നമ്മളൊരു ഒരു സംവിധായകൻ, ഇപ്പോൾ വൈശാഖ് എന്ന് പറയുന്ന ഒരു സംവിധായകൻ്റെ അടുത്ത് നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കും ഫിലിമിന്. പക്ഷേ ആ ഒരു ലെവലിലേക്ക് മോൺസ്റ്റർ എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫിലിം എന്ന് പറയുന്നത്, അതിൻ്റെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് സ്റ്റോറിയാണ്, സ്റ്റോറി ബിൽഡ് ചെയ്യുകയാണ്. അത് വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്, പക്ഷെ നമുക്ക് ലാഗൊന്നുമില്ല. എന്നാലും സ്റ്റോറി വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. പിന്നെ നമുക്ക് ബോറടിക്കാത്തത് പിന്നെ ലാലേട്ടനൊക്കെ സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ നമുക്ക് അങ്ങനെ ബോറടിക്കില്ല എന്ന് മാത്രം. പക്ഷെ എന്നാലും സ്ലോ ആണ് സ്റ്റോറി. പിന്നെ ഇൻ്റർവെല്ലിൽ നമുക്കൊരു നല്ലൊരു സസ്പെൻസ് തന്നുകൊണ്ടാണ് ഇൻ്റർവെല്ലിൽ വരുന്നത്. അതിനുശേഷം എന്തായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു ഒരു ക്യൂരിയോസിറ്റിയൊക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, പെട്ടെന്ന് തീർന്നു പോയ പോലെ തോന്നും. കുറേ ട്വിസ്റ്റ് ഉണ്ട്, അത്യാവശ്യം നല്ലൊരു ക്ലൈമാക്സ് ആണ്. പക്ഷേ എന്നിരുന്നാലും ഇത് പെട്ടെന്ന് കഥ പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ള ഒരു ഒരു ധൃതിയുള്ളതുപോലെ പെട്ടെന്ന് അവസാനിപ്പിച്ചു. ശരിക്കും പറഞ്ഞാൽ ഈ ഫിലിം കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നും ഈ ഫസ്റ്റ് ഹാഫ് കുറച്ച് കുറച്ചിട്ട് സെക്കൻഡ് ഹാഫ് ഒന്നും കൂടി ഒന്ന് നീട്ടിയെടുത്താൽ കുറച്ചും കൂടി നല്ലതാവുമായിരുന്നു എന്നുള്ളത് തോന്നും. ഇതിൻ്റെ പോസിറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്ലൈമാക്സ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ആശയം എന്ന് പറയുന്നത് ഒരു അത്യാവശ്യം മലയാളത്തിൽ അങ്ങനെ അധികാരവും ടച്ച് ചെയ്തിട്ടില്ലാത്ത ഒരു ആശയമാണ്, പുതുമയുള്ള ഒരു ആശയമാണ്. പിന്നെ ക്ലൈമാക്സ് അത്യാവശ്യം നല്ലൊരു ക്ലൈമാക്സ് ആണ്. പിന്നെന്താ, പിന്നെ സ്റ്റണ്ട് സീൻ, ലാസ്റ്റുള്ള സ്റ്റണ്ടൊക്കെ അത്യാവശ്യം നല്ലതാണ്. ഇതൊക്കെയാണ് പോസിറ്റീവായിട്ട് പറയാനുള്ളത്. പിന്നെ നെഗറ്റീവ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് സിനിമ കണ്ടു കഴിയുമ്പോഴേ നമുക്ക് ഒന്നും കൂടി ഒന്ന് ഈ പടം നന്നാക്കാമായിരുന്നു എന്ന് തോന്നും. അതായത് ഇപ്പം നമുക്ക് എണീറ്റ് നിന്ന് കൈയടിക്കാവുന്ന ഒറ്റ സീനും ഈ ഒരു ഫിലിമിലില്ല. പക്ഷേ അങ്ങനെയുള്ള കുറേ സീൻസിനുള്ള അവസരങ്ങൾ ഈ ഫിലിമിൽ ഉണ്ടായിരുന്നു. അപ്പം ഇപ്പം ഇതിലുള്ള ട്വിസ്റ്റോ അല്ലെങ്കിൽ ഒരു ക്ലൈമാക്സൊക്കെ സീൻസൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യധികം കൈയടി നേടാവുന്ന രീതിയിൽ എടുക്കാമായിരുന്നു എന്ന് നമുക്ക് തോന്നും ഈ ഫിലിം കാണുമ്പോൾ. പക്ഷേ അങ്ങനെയല്ല എടുത്തിരിക്കുന്നത്. ഇത് ഭയങ്കര ഒരു ക്ലൈമാക്സൊക്കെ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന, പെട്ടെന്ന് പോകുന്ന രീതിയിൽ, അതൊരു കഥ പറയുന്ന പോലെയാണ് ലാസ്റ്റ് പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നത്. പിന്നെ അഭിനയത്തിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ അഭിനയം ഭയങ്കരമായിട്ട് അഭിനയിച്ച് ഫലിപ്പിക്കാവുന്ന അങ്ങനെ ഒരു ക്യാരക്ടർ ഈ ഫിലിമിലില്ല. പക്ഷെ കൊടുത്ത ക്യാരക്ടേഴ്സ് എല്ലാവരും നന്നാക്കിയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലാലേട്ടൻ്റെ ക്യാരക്ടറാണെങ്കിലും എന്താ, പുതുതായിട്ടൊരു സംഭവമൊന്നുമില്ല. ഇപ്പം കോമഡി ആണെങ്കിലും അതൊക്കെ ഓൾറെഡി നമ്മൾ കണ്ടുപരിചയിച്ച രീതിയിലുള്ള കോമഡി അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. പിന്നെ ആ ഡാൻസ് ഓൾറെഡി ഹിറ്റായിട്ടുള്ള ആ ഒരു പാട്ടും ആ ഡാൻസും അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയാവുന്നുള്ളൂ. പിന്നെ വേറെ ഒരു തരത്തിലൊരു ഒരു അഭിനയ സാധ്യത, ഭയങ്കരമായ അഭിനയ മുഹൂർത്തങ്ങൾ അങ്ങനെയൊന്നുമില്ല സിനിമയല്ല. ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ സ്റ്റോറി ലൈൻ, ആ ഒരു ആശയം വെച്ചിട്ട് നമുക്കൊന്നും കൂടി ഈ ഒരു സിനിമ നന്നാക്കാമായിരുന്നു എന്ന് തന്നെയാണ് എല്ലാവർക്കും തോന്നുക. അത്യാവശ്യം നല്ലൊരു ഹിറ്റ് ലെവലിലേക്ക് പോകാവുന്ന ഒരു തരത്തിലുള്ള സിനിമയായിരുന്നു. പക്ഷെ അതെന്തോ സ്ക്രിപ്റ്റിലും കുറച്ചൊരു പോരായ്മകളൊക്കെ നമുക്ക് എന്താണ് കുറേ കുറച്ച് പോരായ്മകളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കെന്നെ സാധിക്കും. എന്നാലും ഒരു പ്രാവശ്യമൊക്കെ കണ്ടിരിക്കാം.